ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് KRK റിവ്യൂ ആണ്. മൂവി ഇന്നലെ കണ്ടായിരുന്നു, സംഭവം നല്ല രസമുണ്ടായിരുന്നു. നയൻതാരയും സാമന്തയും അതുപോലെ തന്നെ വിജയ് സേതുപതിയും കൂടെ അഭിനയിക്കുന്നൊരു മൂവിയാണിത്. ഈ മൂവിയിൽ നയൻതാരയും സാമന്തയും ഒരു കോമ്പറ്റീഷൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ കണ്ടത് പക്ഷേ രണ്ടുപേരുടെയും ഒരു അസാധ്യ പ്രകടനമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. വിജയ് സേതുപതിയുടെ ഡയലോഗിൻ്റെ ഒരു പെർഫെക്ഷൻ, അതെങ്ങനെ പറയണം, അതുപോലെ തന്നെ ഒരു ലോങ് ഡയലോഗ് ഉണ്ടായില്ലേ, അത് നല്ലൊരു രസമുണ്ട്. അതുപോലെ തന്നെ സമന്ത നല്ല ഹോട്ട് ആൻഡ് കൂളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആസ് യൂഷ്വൽ. കുറച്ച് മോഡേൺ പെൺകുട്ടിയെ പോലെയാണ് സമന്ത ഈ മൂവിയിൽ കാണിക്കുന്നത്. മൂവി ത്രൂ ഔട്ട് ഒരു ഫൺ എൻ്റർടൈനറാണ്. അതുപോലെ തന്നെ നല്ലോണം ചിരിക്കാനുള്ള കണ്ടൻറ്റ് ഈ മൂവിയിലുണ്ട്. കോമഡി ബേസിക്കലി ഇതിൻ്റെ ഉള്ളിലുള്ളൊരു കണ്ടൻറ് എന്ന് പറയുന്നത്. പിന്നെ സോങ്സ് ആണെങ്കിലും നല്ല രസമുണ്ട്. 2222 എന്ന് പറയുന്ന ആ സോങ് നല്ല രസമുള്ളൊരു സോങ് ആണ്. തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇളക്കി മറിച്ചൊരു പാട്ടാണ്. നയൻതാരനെ പറ്റി പറയാനാണെങ്കിൽ പുള്ളിക്കാരത്തി പക്ക ഒരു നാടൻ രീതിയിലാണ് വന്നിട്ടുള്ളത്. മൂവീൻ്റെ ഒരു ലവ് ബേസ് ചെയ്തിരിക്കുന്ന ലവിനെ പറ്റി പറയുന്നതാണ്. KRK എന്ന് പറയാൻ കാരണം അവരുടെ പേരുകളാണ് അതിൽ പറയുന്നത്. പിന്നെ നയൻതാരയുടെ സാരി നോർമലായിട്ടുള്ളൊരു നാടൻ വേഷമാണ് നയൻതാര അതിലുള്ളത്. ഹോട്ട് ആൻഡ് ഒരു സെക്സി പോലത്തെ ഒരു ഡ്രസ്സിംഗ് അല്ല പുള്ളിക്കാരത്തിലുള്ളത്. മൂവിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂസും കാര്യങ്ങളും കിട്ടുകൊണ്ടിരിക്കുന്നതാണ്. കാണാൻ കുറച്ച് ലേറ്റായി എന്നുള്ള ഫീലിങ്ങാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവർ രണ്ട് പേരുടെയും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി ലൈനാണ് ഇതിൽ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വിജയ് സേതുപതിനെ ഇഷ്ടപ്പെടുന്നു, അതാണ് സ്റ്റോറി പറയുന്നത്. പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവർ തമ്മിലുള്ളൊരു അടി പോലെ. എന്തായാലും വിക്കിയുടെ ഒരു നല്ല മൂവി മേക്കിംഗ് ആണ് കാണുന്നത് ഇതിൽ. നല്ലൊരു മൂവിയാണ് എല്ലാം കൊണ്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവിയുടെ ഓരോ പാർട്ടും കാര്യങ്ങളൊക്കെ, പിന്നെ ക്ലൈമാക്സ് പറയാനാണെങ്കിൽ എനിക്ക് ക്ലൈമാക്സ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ത്രൂ ഔട്ട് ദ മൂവി അടിപൊളിയായിരുന്നു. ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഒരു 5 മിനിറ്റ് എനിക്ക് എന്തോ പോലെ തോന്നി. ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള ഒരു എൻഡിങ് എനിക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മൂവി നമ്മളൊരു എൻ്റർടൈൻമെൻറ്റിന് കാണാനാണെങ്കിൽ മൂവി നല്ലതാണ്. വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. വിജയ് സേതുപതിയുടെ ഒരു നല്ലൊരു മൂവിയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെന്താ, എല്ലാം കൊണ്ടും ഒരു നല്ല മൂവി തന്നെ നമുക്ക് പറയാം. അപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.